ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കിളിഞ്ഞാവൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടൊരു ചെടിയാണ് വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ബുഷ് ഓറഞ്ച് കാണും. പച്ചക്കളറി കുഞ്ഞ് നാരങ്ങയുടെ കൂട്ടുള്ള ഓറഞ്ച് നമ്മൾ ജ്യൂസ് അടിക്കാൻ, നല്ല പുളിയാണ്, ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കും. അതിൻ്റെ വെരിഗേറ്റഡ് വെർഷനാണ് ഈ കാണുന്നത്. അതായത് വെരിഗേഷൻ ഞാൻ പറഞ്ഞ പോലെ, ഇതിൻ്റെ ഒരു പ്രത്യേകത ഇലകളിൽ മാത്രമല്ല വെള്ളയും പച്ചയും ഡിസൈൻ, കായ്കളിലും ആ ഡിസൈനുണ്ട്. അപ്പോൾ നിറയെ കാ പിടിക്കും, നിറച്ച് കാ പിടിക്കും. അപ്പോൾ നമുക്കിത് ജ്യൂസിന് ഉപയോഗിക്കാൻ കൊള്ളാം. ഇതും പുളി തന്നെയാണ്, പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. ഇതിൻ്റെ ലെയർ പ്ലാന്റ് നമുക്ക് നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മളിത് നട്ടാൽ കൊച്ചു കൊച്ചു കൊച്ച് ഓറഞ്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയും, അപ്പം നമുക്കാരെങ്കിലും വന്നാൽ ജ്യൂസ് അടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. ബുഷ് ഓറഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ പഴം ഒന്ന് കാണിക്കാം, രണ്ടും എങ്ങനെ ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസമാകത്തുണ്ടോ. ഇപ്പം പല പഴങ്ങളും ഇപ്പം വെരിഗേറ്റഡ് നമ്മൾ കാണിച്ചിരുന്നു, ഞാൻ വെരിഗേറ്റഡ് പേര കാണിച്ചിരുന്നു, അതിനകത്ത് പേരയ്ക്ക് ഇതുപോലെ ഡിസൈൻ വരും. പക്ഷേ വെരിഗേറ്റഡ് സപ്പോട്ടയിലുണ്ടാവുന്ന സപ്പോട്ടയ്ക്ക് ഡിസൈൻ ഇല്ല, സാധാ സപ്പോട്ടയാണ്. വെരിഗേറ്റഡ് കിളിഞ്ഞാവൽ കാണിച്ചിരുന്നു, അത് കറുത്ത പഴമാണ്. പക്ഷേ ഈ ബുഷ് ഓറഞ്ചിന് പേരക്കയുടെ കൂട്ട് തന്നെ നല്ല ഡിസൈൻസ് ഉണ്ട്. ഇത് പഴുക്കുമ്പം മഞ്ഞക്കളറാകും, മഞ്ഞയും പച്ചയും, അല്ലാത്തപ്പം ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. നല്ലൊരു ഓർണമെൻ്റൽ പർപ്പസിന് നമുക്ക് വളർത്താം. ഒന്നുമില്ല, ഇതിനും പറഞ്ഞ പോലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ കയറി വരുന്ന ചെടിയാണ്. നമുക്ക് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നിറച്ച് കായ്കളുണ്ടാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു നാരങ്ങ പറിച്ചു. ഇത് പഴുത്തതാണെന്നാണ് വിശ്വാസം. നമുക്ക് സാധാ ഒരു ബുഷ് ഓറഞ്ച് കൂടെ പറിക്കാം, രണ്ടും കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതേ നമ്മുടെ സാധാ ബുഷ് ഓറഞ്ചാണ്. അതെ, സാധാ ബുഷ് ഓറഞ്ചും വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ചും തമ്മിൽ സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. നമുക്ക് നമ്മുടെ രണ്ട് നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ബുഷ് ഓറഞ്ചാണ്. അതെ, ആയി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഓറഞ്ചാണ്. അത് പഴുത്തു. ഇതാണ് അതിൻ്റെ അകം. ഇത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ഒന്ന് രുചി നോക്കാൻ പോവാണ്. എൻ്റെ പൊന്നോ, പുളി കണ്ടുപിടിച്ചത് ഇതിൽ തന്നെ, ഭയങ്കര പുളി കേട്ടോ, ഷോക്കടിക്കാൻ കൂട്ടുള്ള പുളിയാണ്. ഇനി നമ്മുടെ കുഞ്ഞൻ ബുഷ് ഓറഞ്ച് നോക്കാം. ബുഷ് ഓറഞ്ച് പുളിയിൽ പിന്നിലൊന്നുമല്ല, ചേട്ടനും അനിയനുമാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ വെരിഗേറ്റഡ് ഓറഞ്ചാണ്. നല്ല പുളി കേട്ടോ. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഓർണമെൻ്റൽ പർപ്പസിനെ നമുക്ക് വളർത്താം, എല്ലാ നഴ്സറികളിലും കിട്ടാറുണ്ട്. വെരിഗേറ്റഡ് ഓറഞ്ച് അല്ല, വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് എന്ന് പറയണം. അപ്പം നല്ല ഇലകൾ കൊണ്ട് തന്നെ ഭംഗിയാണ്. അതിനകത്തൊരു പഴം പിടിക്കുമ്പോൾ നമുക്കത് ബോണസാണ്. ആരെങ്കിലും വരുവാണേ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപകരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് നട്ട് വളർത്തുക. ഇന്നത്തെ കുട്ടി എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.